കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം വൈകുന്നത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുകുന്നിലും പുന്നച്ചേരിയിലും നടന്ന അപകടത്തിൽ ഒരു മണിക്കൂറോളം വൈകിയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തിയത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ പഴയങ്ങാടി കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ വേണമെന്ന് ജനങ്ങൾ ഏറെക്കാലമായി മുറവിളി കൂട്ടുന്നു. ഇതിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് സ്ഥല സൗകര്യമില്ലാത്തതാണ് ഫയർ സ്റ്റേഷൻ തുടങ്ങാൻ തടസ്സമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെറുകുന്ന് വെള്ളറങ്ങലിൽ നടന്ന അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേനാ പ്രവർത്തകരാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ദൂരക്കൂടുതൽ കാരണം മിക്കപ്പോഴും ഒരു മണിക്കൂറോളം വൈകിയാണ് അഗ്നിശമന സേന സ്ഥലത്തെത്തുന്നത്. ഇത് ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അടുത്തിടെ പുന്നച്ചേരിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. ഇവിടെയും ഏറെ വൈകിയാണ് ഫയർ സർവീസ് എത്തിയത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി പഴയങ്ങാടി കേന്ദ്രമാക്കി ഫയർ സ്റ്റേഷൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് മരണം ഒഴിവാക്കാൻ പറ്റും. കാരണം കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നാണ് ഇവിടെ ഫയർ സർവീസ് എത്തേണ്ടത്. ഒരു മണിക്കൂറിൽ കൂടുതൽ പിടിക്കും അവിടെ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ കണ്ണവരത്തനും പുന്നച്ചേരിക്കും ഇടയിൽ ഇതിനിടക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഒരുപാട് ആക്സിഡൻറ്റ് വന്നു. മിഞ്ഞാന്ന് ലോറി ആക്സിഡൻ്റ് ആയി, ആ ഡ്രൈവറെ പുറത്തിറക്കാൻ ഒരു മണിക്കൂറോളം നമുക്ക് പാടുപെടേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു കാർ ആക്സിഡൻറ്റ് ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നടന്നേരം 5 പേരും മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെയും വെട്ടിപ്പൊളിച്ചിട്ടാണ് പുറത്തെടുക്കാൻ ജനങ്ങൾ ഒക്കെ കഴിഞ്ഞത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ മാടായിപ്പാറയിൽ അടിക്കടി തീപിടുത്തമുണ്ടാകുമ്പോൾ പയ്യന്നൂരിൽ നിന്നാണ് അഗ്നിശമന സേന എത്തുന്നത്. മിക്കപ്പോഴും ജൈവ വൈവിധ്യങ്ങൾ കത്തിച്ചാമ്പലായ ശേഷമാണ് അഗ്നിശമന സേന ഇവിടെ എത്തിച്ചേരാറ്. തീരദേശ മേഖലയായ പുതിയങ്ങാടി ചൂട്ടാട് മേഖലയിൽ വള്ളകൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അഗ്നിശമന സേനയുടെ സേവനം അത്യാവശ്യമാണ്. ഇത്തരം ഘട്ടത്തിലും ദൂരക്കൂടുതൽ കാരണം രക്ഷാപ്രവർത്തകർ എത്താൻ ഏറെ വൈകാറുണ്ട്. പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടോ മാടായിപ്പാറയോട് ചേർന്നോ ഫയർ സ്റ്റേഷൻ വേണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. ഈ KSTP റോഡിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഇന്നിപ്പോഴെന്താ ഒരു അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ എത്താൻ വളരെയധികം താമസിക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത കാലങ്ങളിലായിട്ട് ഈ നമ്മുടെ ഈ റോഡിലുണ്ടായ അപകടങ്ങൾക്ക് ഇത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മേഖലയായി നമ്മുടെ പിലാത്തറ പാപ്പിൻശ്ശേരി KSTP റോഡ് മാറുകയാണ്. കഴിഞ്ഞ ദിവസം ടാങ്കർ ലോറിയും അതുപോലെ തന്നെ ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഡ്രൈവറെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ ചെറുകുന്ന് പുന്നച്ചേരിയിലുണ്ടായിരുന്ന വാഹനാപകടത്തിൽ 5 പേർ മരണപ്പെടുകയും ചെയ്തിരുന്നു. അവിടെയും 1 മണിക്കൂർ വൈകിയാണ് ഫയർഫോഴ്സ് എത്തിയത്. പലപ്പോഴും പയ്യന്നൂരിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നുമാണ് ഫയർഫോഴ്സ് ഇവിടെ എത്തുന്നത്. ദൂരക്കൂടുതൽ കൊണ്ട് അവർക്ക് ഓടിയെത്താൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കണമെന്ന ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുകയാണ്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.